السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بهماني رايا سهودرن ماري سهودري ماري الله ويل سردي كنام إلنا نامي ونرتو غيان وارتسون نامي يبري من غريه كمارا وتيانا رارتك غيوم جيانا نهرت أستاذ ദീർഘമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലുമാണ് കൂടുതൽ പ്രാർത്ഥിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് ഓളുമായിട്ടുണ്ടോ തല്ലുണ്ടാക്കി വരികയാണോ എന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ബൽജുസ്താദിൻ്റെ കാര്യം അദ്ദേഹം മറന്നുപോവുകയും ചെയ്തു. നമ്മുടെ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അല്ല, നമ്മുടെ എല്ലാവരെയും പ്രധാനപ്പെട്ട ആയുധം നാവാണല്ലോ. അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഇന്ന് വൈദ്യരെ അടുത്ത് പോയതാണ് എന്ന് കേൾക്കുന്നു. ഒന്നും ഞാൻ അറിഞ്ഞില്ല, കേട്ട് കേൾവിയാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സൗണ്ട് ഉണ്ടാവട്ടെ, നല്ല രൂപത്തിൽ ഓതാൻ കഴിയുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിലച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതും വലിയ വിഷമം തന്നെയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അദ്ദേഹത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമദാൻ മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു അതിൽ ജീവിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ. മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സും നൽകട്ടെ പഠിച്ചാൻ വരാൻ. അത് നമുക്ക് ശഫായത്ത് നടത്തുന്ന ഒരവസ്ഥ. റമദാൻ പറയുക നമ്മളെ പറ്റി, പടച്ചോനെ അച്ചങ്ങായിനെ നരകത്തിലിടണ്ടെന്ന്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുക, പടച്ചമ്പുരാനെ ഓണ നരകത്തിലിടല്ലേ എന്ന്. ഖുർആൻ നമ്മളെ കയ്യിരിക്കുക, റമദാൻ മാസം നമ്മളെ കയ്യിരിക്കുക, എടുത്തും വലുത്തും, എന്നിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക. അത് വലിയ സുന്ദരമായൊരു കാഴ്ചയായിരിക്കും. അതിനുവേണ്ടി റസൂൽ ചെയ്തതുപോലെ അരയും തലയും മുറുക്കുക, എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അര മുറുക്കിയുടുത്തു എന്നാണ്, അരയുടുപ്പ് മുറുക്കിയുടുത്തു എന്നാണ് മിഇസർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മളും മുറുക്കിയൊടുക്കണം. ഇപ്പോൾ പിന്നെ അക്ഷരം വായിക്കേണ്ട അല്ലേ, അപ്പോൾ ഉടുപ്പ് തുണി കൊടുത്താൽ മതി. പെണ്ണുങ്ങളൊക്കെ ഇനി തുണി ഉടുത്തും കഴിഞ്ഞാൽ അത് മുറുക്കി കൊടുക്കണോ, പർദ്ദൊന്നിട്ട് പോയി കൂടെ, ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. അക്ഷരം വായിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് വരുന്ന ആഴ്ചയും കൂടി ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കാം. ക്ലാസ് സജീവമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ വാർഷികം നടത്തിയത്. പക്ഷേ സംഗതി അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അത് പോരാ എന്ന് അറിയിക്കാം. റമദാൻ മാസത്തിൽ എന്തായിരുന്നാലും എല്ലാ ദർസും അടക്കും. അപ്പം ചുട്ട് കൊണ്ടുവരലാണ്. പിന്നെ മുത്തല്ലിമീങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, ഉസ്താദുമാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും, അതേപോലെ തന്നെ പിന്നെ അപ്പൊക്കെ ചുട്ട് എല്ലാവരും നല്ല ഖുശുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ദർസ് കൂട്ടാറുള്ളത്. ഏതായിരുന്നാലും വരുന്ന ആഴ്ച നമുക്ക് ദർസ് കൂട്ടണം ഇൻഷാ അള്ളാ. പിന്നെ ഓരോ ആഴ്ചയും ഞായറാഴ്ചകൾ നമുക്കിവിടെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിലെല്ലാ ആളുകളും പങ്കെടുക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും തിരക്കുള്ള ആളുകൾ ആര് എന്ന് വെച്ചാൽ ആണും പെണ്ണിനും ഒക്കെ തിരക്കാം. പക്ഷേ പെണ്ണുങ്ങൾക്കിൻ്റെ അഭിപ്രായത്തിൽ രാവിലെ പെരുത്ത തിരക്കായിരിക്കും. പയ്യാപ്പിള്ളനാരെ ഒരു മൂലക്കാക്കണം, മക്കളെ എല്ലാം കൂടി അങ്ങോട്ടൊക്കെ പറഞ്ഞയക്കണം, മദ്രസയിലേക്ക് വിടണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അക്കൂട്ടർ തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഒന്നുകൂടി സജീവമായിക്കൊണ്ടിരിക്കുന്നത് എന്നത് അഭിനന്ദനീയമാണ്. അത് അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം ഞങ്ങൾ ആ കൂട്ടർക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുക, അല്ലെങ്കിൽ ഉദ്യോഗം ഓഫീസും ഒക്കെ തുറക്കുക 10 മണിക്കാണ്. എന്നാലും ഞങ്ങളിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടേക്ക് ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വിഷമകരമാണ്. അതാ വീണ്ടും ഒരാണും 3 പെണ്ണും വന്നിരിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതും നല്ല വയസ്സായ ഉമ്മ അവിടുന്നെങ്ങാനും വണ്ടി വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ വിഷയം സൂറത്തു സുമറാണ്. സൂറത്തു സുമറിലെ ആയത്ത് നമ്പർ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാനും ക്ലാസ്സിൽ വരുന്ന ആൾ തന്നെയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ അറിഞ്ഞോളി, നമുക്ക് എടുത്തതും എടുക്കാത്തതും കണക്കാണോ? അപ്പോൾ ഫയല് നോക്കിയാൽ ഇപ്പോൾ പറയും എന്നാണ്. ആളുകൾ ഫയല് നോക്കിക്കൊണ്ടിരിക്കുന്നു, അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഫയലുണ്ടല്ലോ. 20 ആയത്തുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി 21-ാമത്തെ ആയത്താണ് എടുക്കേണ്ടത്. ശരിയാണോ സുബീദത്താ? ഓക്കേ,
ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് അല്പം വലുതാണ്. 21, 22 എടുക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒന്നുകൂടി ക്ലാസ് കഴിയുമ്പം ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും, എന്നിട്ട് നിങ്ങളെ എല്ലാവരെയും പിരിച്ചയക്കും. അതുകൊണ്ട് നിങ്ങളുടെ തലയും നിങ്ങളുടെ മനസ്സും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാരായണത്തിലേക്ക് നോക്കിക്കോളൂ എല്ലാവരും. നിങ്ങളുടെ ഖുർആനോ നിങ്ങളുടെ മൊബൈലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം എന്നതാണ് എൻ്റെ ആഗ്രഹം, എങ്കിലേ ശരിക്കും പഠിക്കാൻ കഴിയും. എനിക്ക് വയസ്സാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ നമ്പറുള്ള പിന്നെ ഈ ആൻഡ്രോയിഡ് മൊബൈലൊന്നുമില്ല. എന്തേലും പണ്ടത്തെ കീപാഡ് മൊബൈലേ ഉള്ളൂ, അതൊന്നും ശരിയാവില്ല. 60, 80, 90, 100 വയസ്സായാലും അതൊക്കെ ഉപയോഗിച്ച് പഠിക്കണം, എന്നിട്ട് അതൊക്കെ ദീനിനു വേണ്ടിയും ഇൽമിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെനിക്ക് അറിയില്ല എന്നൊന്ന് പറഞ്ഞാൽ സംഗീത ശീലമൊക്കെ പഠിക്കലാണല്ലോ, പണ്ടൊക്കെ എല്ലാം പറഞ്ഞിട്ടും പഠിച്ചിട്ടും ആണോ? അതുകൊണ്ട് എല്ലാം ഓരോരുത്തരും അതൊക്കെ അറിയുക പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാരും ഉദ്ദേശിച്ച് പറഞ്ഞു എന്നല്ല, അതിനാരും ഇങ്ങോട്ട് എതിർത്ത് പറയുകയും വേണ്ട. അഴുതു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما. അവിടെ മാത്രം വെപ്പുള്ളത്, അവിടേക്ക് എത്തുമോ നോക്കിയിരുന്നു. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്. അവിടെ എത്തുമോ? ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. അവിടെ എത്തിച്ചിരിക്കില്ലേ? അടുത്ത ആയത്തും കൂടി എടുക്കണ വേണം, പഠിക്കണം എന്നുള്ള പൂതി കൊണ്ട്. أولئك في ضلال مبين. മതിയ, വേം പറഞ്ഞോളേ. പാരായണ നിയമം നിങ്ങൾ പറയുന്ന അത്രയും എടുക്കും. നിങ്ങളാണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ചാ നമ്മൾ. അലം തറ അന്നല്ലാഹ, ടോണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മണിച്ചു നോക്കിയാൽ അള്ളാഹു പറയുമ്പം വായങ്ങനെ നിറച്ച് അല്ലോ. അത് ചെറിയ ആളല്ല, അപ്പൊ വലിയ ആളാണ്, അതിനേക്കാളും വലിയ ആളില്ല. അപ്പൊ പറയുന്നിടത്തും എന്താവുക, ആ ഗൗരവത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് പറയും, അല്ലോഹ അല്ലോഹ അല്ലാ എന്ന് പറയുമ്പോ പള്ളിയൊക്കെ ഇങ്ങോട്ട് കുലുങ്ങണം. നമ്മളും പറയുമ്പോൾ അങ്ങനെ ഇരിക്കണം, അല്ലാണ്ട് ജീവനില്ലാത്ത അല്ലാ അത് വേണ്ട. അലം തറ
ان الله انزل ان الله എന്ന് പറയുമ്പോൾ ഹാ ശരിക്ക് കേൾക്കണം ان الله എന്ന് പറയരുത് ഹാ അങ്ങോട്ട് കേൾക്കട്ടെ പുറത്തു വരട്ടെ ان الله അങ്ങനെ അങ്ങോട്ട് കേട്ടാൻ ശേഷം അടുത്തേക്ക് പോവുക انزل നൂന് മടിക്കണം أنزل من السماء نيتلي مون ستباكي أنزل من السماء سماي لا سماي سماي لا بنيو سماي ماء ഹംസ വരാൻ വേണ്ടിയ മാ നീട്ടുന്നത് തന്നെ മായന്നായി പാണ്ടിക്കാനാ മായന്നായി പാണ്ടിക്കാൻ എന്ത് ചെയ്യുന്നത് മാക്ക് നീട്ടുന്നത് അപ്പം വേറെ അക്ഷരമായിട്ട് വരും ഹംസ് അത് ഇവിടുന്ന വരേണ്ടിയ ഹൽക്ക് മാ അതും ഹൽക്കിൽ നിന്ന് أنزل من السماء ماء فسلكه ماء فأبنى مني كنام فسلكه ينابيع سلكه كيند كتّي واو سلكه ينابيع أتت سلكه ينابيع ينابيع أين ينابيع أين سلكه ينابيع في الأرض ثم ميمين مني كنام ثم يخرج لا يخرج أشرح مصر ديكه يخرج به زرعا ബിഹി കഴിഞ്ഞിട്ട് ഒരു യായിൻ്റെ കഷ്ണമാണത് അപ്പൊ ഒന്ന് നീട്ടണം ഇകാരമാണെങ്കിൽ യായിൻ്റെ കഷ്ണം ഉകാരമാണെങ്കിൽ വാവ് കുട്ടി വാവ് അകാരമാണെങ്കിൽ ചെറിയൊരു കുട്ടി അലിഫ് ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഇപ്പൊ ഇകാരമാണ് ബിഹി ബിഹി ഹുതാമ യുഖ്രിജു ബിഹി സർആ യുഖ്രിജു ബിഹി സർആൻ അതെറ്റ് يخرج به زرعا تت يخرج به زرعا يخرج به زرعا يخرج به زرعا مختلفا ميمين مني كنام زرعا مختلفا ألوانه مختلفا سماندر ريجيان تنوين أبدا بلي واقنام إلغار مني كدود مختلفا ألوانه آنغن بوري رنجانا مختلفا ألوانه مختلفا ألوانه ثم آمين مني كيام ثم يهيج فتراه مصفرا ثم مصفرا تنوين مانيكيا ثم ميمين مانيكيا دون ادنگا رائط كاندا شيلا كي كاينا ورو برسنو إلا أبا هذا انگن تنين شيلا كي ادك إلا بيرو مصفرا ثم يجعله حطاما حطاما രണ്ട് അക്ഷരം നീളുക ഹുതാമ അങ്ങനെ ചെല്ലരുത് പലരും അങ്ങനെ ചെല്ല ഹുതാമ അങ്ങനെ ചെല്ലരുത് കാരണം അലിഫുണ്ട് പിന്നെ നീട്ടാൻ തൻവീനും ഉണ്ട് അലിഫും ഉണ്ട് അപ്പം തീയ രണ്ട് അക്ഷരം നീട്ടണം ഹുതാമ ഹുതാമ നൂന് മണിക്ക ഫിദാലിക ലദിക്റ 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 വേണ്ട ലദിക്റ ലി ഉലിൽ അൽബാബ് ബ് എന്ന് കേൾക്കണം ലദിക്റ ലി ഉലിൽ അൽബാബ് അത്ര പറയുള്ളൂ അഫമൻ ശറഹ أفمن شرح الله الله نيرتا برني بوله صدره للإسلام
സദറഹു ലിസ്ലാമി. സദറഹു കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി ബാബ. ഫഹുവ ലനൂരി മിർ റബ്ബി, അങ്ങോട്ട് കേൾക്കണം, ഫഹുവ ലനൂരി മിർ റബ്ബി. മീം മിമ്മൽ മണിക്കണം, നൂനിമ്മൽ നിൽക്കരുത്. മിർ ഒറ്റ റാ മതി, മിർ റാ അത് വേണ്ട. മിർ റബ്ബി മിർ റബ്ബി. ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൽ ലിൽ ഖാസിയതി. തെറ്റാണ്ട് കാണ അഞ്ചു പ്രാവശ്യം ചൊല്ലിയേ. ഫവൈലുൻ ചൊല്ലരുത്. ഫവൈലുൽ ലിൽ ഖാസിയതി, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. നീട്ടി വെക്കുക, മീൻ നൂൻ മണിക്കുക. ദിക് എന്ന് ചൊല്ല, ദിക്രി ദിക്രി ദിക്രില്ലാഹ്. ഹാ അങ്ങനെ പുറത്തേക്ക് വരിക. അവസാനം ഒന്ന് നീട്ടി വെക്കുക. ഉലൈക സൗണ്ടൊക്കെ മാറ്റി ചരിച്ച് നീട്ടുക. ഫീ ലലാലി മീമിന് മടിക്കുകയും ചെയ്യുക, നൂന് നീട്ടുകയും ചെയ്യുക വഖഫിന്. അത്രേ ഉള്ളൂ, ഇനിയും പറയില്ല, സമയം കഴിഞ്ഞു. അലം തറ, തറ ഇടുന്നു വന്നു എന്ന് എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. വീടുന്ന് വന്നു, വീട് നിറന അറബി ഭാഷയെന്ന് വന്നു. തറ ഇടുന്ന് വന്നു ഒച്ചത്തിൽ യറ, അതിനെ മാലി പറി അതിൽ നിന്ന് തറ വന്നു. തറാന്ന് നീട്ടേണ്ടി ഉണ്ടായിരുന്നു യാവ് കൊണ്ട്. ഇവിടെ നീട്ടി കാണുന്നില്ലല്ലോ, അല്ല വിട്ടുപോയതാണോ? തറാന്ന് യാവ് കൊണ്ട് നീട്ടണോ? അല്ല വിട്ടുപോയതാണോ? മറന്നുപോയതാണോ? അല്ല, ലമ്മ് മുമ്പിൽ വന്നതുകൊണ്ട് യാവ് കളഞ്ഞതാണ്. ലമ്മ് വന്നാൽ അങ്ങനെയാ, ചില ഏർപ്പാടുകളൊക്കെ മൂപ്പരി ചെയ്യും. അലം തറ, ശരിക്ക് അലം തറാന്നാണ് ലമ്മ് വന്നതുകൊണ്ട്. അലം തറ, തറമേനാഹു തറാ പോരാ, കാണുക എന്നല്ല, തറാ. അത് അലം വന്നാൽ കാണുന്നില്ലേ, തറാ. അർത്ഥം പറഞ്ഞില്ല, അടിപൊളി. നീ കണ്ടു എന്നുള്ളൂ തെറ്റ്. നീ കാണുന്നു എന്നുള്ളതും തെറ്റ്. തറാ, നീ കാണുന്നു എന്നുള്ളത് തെറ്റ്. കണ്ടില്ലേ അലം പറഞ്ഞിട്ടല്ലേ, ഞാനത് ചോദിച്ചില്ലല്ലോ. തറാന്നുള്ളതാ ഞാൻ ചോദിച്ചത്. കണ്ടു, അത് റെഡി. അപ്പൊ ഒന്നുകൂടി പറയും, തറാ എന്താ അർത്ഥം? നീ കണ്ടു, നീ കണ്ടു. ഏ കണ്ടു അല്ലല്ലോ, അല്ലേ കണ്ടു അല്ലേ. അപ്പൊ തറാ അവൻ അല്ല, നീ കാണുന്നു. തറാ നീ കാണുന്നു, തറാ നീ കാണുന്നു, അതാ. ഞാൻ കാണുന്നു എന്നറിയാനോ? അറാ, ശരിയല്ലേ. അവൻ കാണുന്നു എന്നറിയാനോ? യറാ. ഞങ്ങൾ കാണുന്നു എന്നറിയാനോ? നറാ. ഇത് ഖുർആൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചേക്കും. ഈ റഅയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിച്ച്. അറഅയ്ത, അഫറഅയ്തും, റഅയ്നാക, റഅയ്തുമൂഹും, യറാ, അറാ, അലം നറ, ഇങ്ങനെ പറഞ്ഞിട്ട് റഅയുമായി ബന്ധപ്പെട്ട ഒരുവിധം രൂപങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അല്ലം പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അലം ദറ കൈഫ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ റഅ നല്ലം പഠിക്കേണ്ട വാക്കാണ്. അപ്പോൾ ഇവിടെ ഒന്നും പറ, തറ നീ കാണുന്നു. തറ മനസ്സിലായോ? തറ നീ കാണുന്നു. ലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോയോ? ലം യദ്ഹബ്,
പോയില്ല നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിഷേധിക്കാൻ വേണ്ടിയാ ലം യജ്ലിസ് ഇരുന്നില്ല ലം ദറ കണ്ടിയില്ല നീ കണ്ടിയില്ല ആ എന്ന് പറഞ്ഞാലോ ചോദിക്കാനാണ് അപ്പൊ പറയൂ അലം തറ ആ നീ കാണുന്നില്ലേ അല്ലേ നീ കാണുന്നില്ലേ അലം തറ എന്നൂടി പറയും നീ കാണുന്നില്ല അതൊരു പത്തിരുപത് പ്രാവശ്യമൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടാവും അലം തറ എന്ന് അല്ലേ അപ്പൊ നീ കാണുന്നില്ലേ എന്ത് മനസ്സിലായി പ്രസന്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലായി ഇങ്ങോട്ട് നോക്കി പ്രസന്റ് ടെൻസ് ആയി എന്ന് മനസ്സിലായില്ലേ അപ്പൊ എന്ത് മനസ്സിലായി അലം തറ നീ കാണുന്നില്ലേ എന്ത് മനസ്സിലായി മരിക്കുന്നവരെ കണ്ടുകൊണ്ടേയിരിക്കണം മനസ്സിലായോ നിങ്ങളെന്താ മിണ്ടാത്തെ മരിക്കുന്നവരെ എന്ത് ചെയ്തോണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ടാ പ്രസന്റ് ടെൻസ് ആക്കിയത് അലം തറ നീ കാണുന്നില്ലേ അപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുക അലം തറ അന്നല്ലാഹ പറയൂ തീർച്ചയായും അല്ലാഹു അതെല്ലാവർക്കും അറിയാലോ അന്ന വന്നതുകൊണ്ടാണ് അല്ലാഹു എന്ന വാക്ക് എന്തായത് അല്ലാഹ എന്നായത് അപ്പോ കുട്ടികൾ ഓതുകയാണ് അലം തറ അന്നല്ലാഹു അപ്പൊ നിങ്ങൾ തിരുത്തി കൊടുക്കും അങ്ങനെ ഉണ്ടാവൂല മോനെ എങ്ങനെ ഉണ്ടാവൂ അന്നല്ലാഹ എന്ന് മാത്രമേ ഉണ്ടാവൂ ഒരക്ഷരം എഴുതി തെറ്റൂല ഈ ഗ്രാമർ വന്നാൽ ഇന്നലെ ഇപ്പോ ഉസ്താദ് ഓതുന്നുണ്ട് ഇലസമ അത് ഒരുപാട് പ്രാവശ്യം ചെല്ലാൻ തുടങ്ങിയിട്ട് മൂപ്പരോട് പറയാൻ മറന്നു പോവുക ഇലസമ എന്നുണ്ടാവൂല എങ്ങനെ ഉണ്ടാവൂ ഇലസമ ഇ എന്ന് മാത്രമേ ഉണ്ടാവൂ അത്രയും ഭദ്രമായ ഭാഷയാണ് ഒരിഞ്ച് തെറ്റൂല എവിടെയും അപ്പൊ അലം തറ ഒന്നുകൂടി പറയും നീ കണ്ടില്ലേ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു അൻസല ഒച്ചത്തിൽ ഇറക്കി ഇറങ്ങി എന്ന് പറയാൻ നസല നസല ഇറങ്ങിയ ഇറങ്ങുന്ന ആളാണെങ്കിലോ നാസിൽ അടിപൊളി നാസിൽ ഇറങ്ങുന്നവനാണ് നാസിൽ ഇറങ്ങുന്ന സ്ഥലമാണെങ്കിലോ ഇറങ്ങി താമസിക്കുന്ന സ്ഥലമാണെങ്കിലോ മൻസിൽ ശരിയല്ലേ മൻസിൽ അതാണ് അൻസലയിൽ നിന്നാണ് അത് വന്നത് അൻസലന്റെ അർത്ഥം എന്തായിരുന്നു അത് പോയോ ഇറക്കി അപ്പൊ നസലയോ ഇറങ്ങി നുസൂൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒച്ചത്തിൽ ഇറക്കം തൻസീൽ എന്ന് പറഞ്ഞാലോ അതും അങ്ങനെയാ പറയൂ തൻസീലും അർത്ഥം പറ അല്ലാഹുവിൽ നിന്നുള്ള ഒരു അവതരണം ഇറക്കം അൻസലയാണ് ഇറക്കുന്ന ആക്ക് എന്താ പറയുക അത് പോയി മുൻസിൽ അല്ലാഹു മുൻസിലുൽ ഖുർആൻ എന്ന് പറയ് അല്ലാഹു മുൻസിലുൽ ഖുർആൻ പറയൂ എട്ടി അല്ലാഹു മുൻസിലുൽ ഖുർആൻ അർത്ഥം പറയ് ഖുർആൻ ഇറക്കിയവനാണ് ഇറക്കിയവനാണ് മനസ്സിലായില്ലേ അതാ മുൻസിൽ ഇറക്കിയവനാണ് ഇറക്കപ്പെട്ടവനാണെങ്കിലോ ഒച്ചത്തിൽ മുൻസൽ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻസലുൽ ഖുർആൻ അർത്ഥം പറയും ഖുർആൻ ഇറക്കപ്പെട്ടത് ആരിലേക്കാണ് റസൂലിലേക്കാണ് അപ്പോൾ അർറസൂലു മുൻസലുൻ വല്ലാഹു മുൻസിലുൻ നിങ്ങൾ ഇവിടെ ഉണ്ടോ അല്ലാഹു മുൻസിലുൻ വർറസൂലു മുൻസലുൻ ശരിയാണോ വനുസൂലുഹു മിനല്ലാഹ് വൽഖുർആനു നാസിലും മിനല്ലാഹ് ശരിയല്ലേ പറയുന്നത് അതെ യൻസിലു ബിഹി അർറൂഹുൽ അമീൻ യൻസിലു അൽഖുർആനു അർറൂഹുൽ അമീൻ റൂഹുൽ അമീൻ മൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യൻസിലു ബിഹി ഇറക്കിക്കൊണ്ടിരിക്കുന്നു അർറൂഹുൽ അമീൻ നസല ബിഹി റൂഹുൽ അമീൻ അത് ഇറക്കിയിട്ടുള്ളത് റൂഹുൽ അമീൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അർത്ഥം ഈ പദത്തിനുണ്ട് പറയട്ടെ ഖുർആൻ തന്നെ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധമല്ല പറയട്ടെ
نزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم فنزل من حميم അയ്യൻസലായി നുസുലിന്റെ അർത്ഥം കിട്ടിയില്ല ഏതാ വിളവെല്ലറിയോ അത് മാത്രം പറയാനുള്ള ഫനുസുൽ അടിപൊളി മുസ്തഫ മാഷ് മുസ്തഫ അല്ലേ പേര് മാറിയോ ഞാൻ അഹ്സൻ നുസുലുൻ സൽക്കാരം ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് നല്ല സ്ഥലത്ത് ഇറക്കി അവിടെ ഇരുത്തി എന്നിട്ട് വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സൽക്കരിക്കുക. അപ്പോൾ അവിടെ ഇറക്കി കൊണ്ടുപോകുക തന്നെയാണ്, തൻ്റെ വീട്ടിലേക്ക് ആനയിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇരുത്തി ഇങ്ങനെ കൊടുത്ത് സൽക്കരിക്കുന്നതിന് നുസുല്. മന്ന രൂപം മനസ്സിലായില്ലേ, നുസുല് തന്നെയാണ് ഇറക്കി കൊണ്ടുപോകുക. അങ്ങനെയാണ് മനസ്സിലുണ്ടായത്. എന്താണ് ഇറങ്ങി ഇങ്ങനെ താമസിക്കുക ഒരു സ്ഥലത്ത്, അത് നമ്മൾ നല്ല പ്ലോട്ടാണ്, നമുക്ക് പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് ബളെ നമുക്ക് ഇവിടെ കൂടാ എന്ന് പറഞ്ഞിട്ട് ഓളയൊക്കെ കൂട്ടി അവിടെ ഇറങ്ങി താമസിക്കാൻ തുടങ്ങി. അപ്പൊ താമസിക്കുന്ന സ്ഥലം എന്തായി മനസ്സിലായി. ശരിയാവുന്നുണ്ടോ? ഇവിടെ അതൊന്നുമല്ല, ഇനി വേറെ അർത്ഥം കൂടി ഉണ്ട്, അത് നമ്മൾ പിന്നെ പറയാം ഇൻഷാല്ലാ. എല്ലാം കൂടിയും പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ അല്ലേ, ഇനി പറയൂ അലം തറ പറയൂ ആണൊന്നില്ലേ, അപ്പൊ കണ്ടുകൊണ്ടേ ഇരിക്കണം. അന്നല്ലാഹു അൻസല ഇറക്കിയിട്ടുണ്ട് മിനസ്സമായി ആകാശത്തു നിന്ന് മാ വെള്ളത്തെ. ശരിയല്ലേ, അതിങ്ങെപ്പോഴും എന്ത് ചെയ്യണം, കണ്ടുകൊണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് മഴ കണ്ടുകൊണ്ടിരിക്കണം. ആരാ പറയുന്നത്? അല്ലാഹു. മരണം വരെ ആ പരിപാടി തുടങ്ങണം, തുടരണം. നിങ്ങൾ കേൾക്കുന്നില്ല, മരണം വരെ ആ പരിപാടി തുടങ്ങണം. എന്താ ചെയ്യണ്ടേ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഇതാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അതെന്നെ അള്ളാഹുവിനെ ഓർക്കാൻ. അതാ ഇനി നോക്കുക എന്ന് പറഞ്ഞതിന് ഒരർത്ഥവും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ചിന്തിക്കുക അല്ലേ, അതെ. നട്ടപ്പാതിരാവിൽ ഓളു ഓനും കിടക്കുകയായിരുന്നു, 12 മണിയായിട്ടും ചങ്ങായി വന്നിയില്ല മോന്. മോന് 22 വയസ്സായിക്ക്. ഓളും എല്ലാ തലയുടെ മന്ത്രം തുടങ്ങി, അല്ലി നിങ്ങൾ ഉറങ്ങാണോ, ഉറങ്ങടി, നിങ്ങളൊന്ന് നോക്കി നമ്മളെ മോൻ്റെ കാര്യം. അപ്പൊ മൂപ്പര് അറിയ അതിന് നോക്കാൻ ഓന ഇവിടെ അല്ല എങ്ങനെന്താ പറയുന്നത്, ഓന ഇന്ന റൂമിലൊന്നുമില്ലല്ലോ ഓനെ നോക്കാൻ. പിന്നെ ഇങ്ങനത്തെ പറയുന്നു നോക്കാൻ പറയുന്നു, അല്ല ഞാൻ അതല്ല പറയുന്നത്, നിങ്ങളൊന്ന് നോക്കി ഓന 9 മണിക്കൊന്നും പുരയിൽ വരുന്നില്ല. ഒരു പെണ്ണിനൊക്കെ കൊണ്ടുവന്ന് പെൺകുട്ടിനൊക്കെ കൊണ്ടുവന്നാൽ ഓൻ വേഗം പുരയിലൊക്കെ എത്തൂലേ, നിങ്ങളൊന്ന് നോക്കി ഓൻ്റെ കാര്യം, നിങ്ങള് ഓനും വേണ്ടിയിട്ടൊന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ. അതാണ് ഇവിടുത്തെ നോട്ടം, മനസ്സിലായോ? അപ്പൊ നീ നോക്കണം എന്ന് പറഞ്ഞ അർത്ഥം പറ, ചിന്തിക്കണം. എന്തിനെ പറ്റി ചിന്തിക്കണം? ഉപരിലോകത്തു നിന്ന്. എന്താ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു ഞാൻ തിരുത്തി, ഉപരിലോകത്തു നിന്ന്. എന്താ പറഞ്ഞേ, ഉപരിലോകത്ത് നിന്ന്. നിങ്ങൾ പറഞ്ഞതോ ആകാശത്തുനിന്ന്, അത് തെറ്റ്. ഞാൻ പറഞ്ഞതോ ഉപരിലോകത്തു നിന്ന്. എന്തിറക്കിയിരിക്കുന്നു? വെള്ളത്തെ ഇറക്കിയിരിക്കുന്നു. അതിങ്ങനെ ചെയ്യണം, മരണം വരെ നോക്കിക്കൊണ്ടിരിക്കണം. ആര്? അള്ളാഹിന്റെ റസൂൽ അല്ലേ, അള്ളാഹിന്റെ റസൂൽ. റസൂലിനോടല്ലേ ആദ്യം പറഞ്ഞത്, റസൂലിനോടാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം നമുക്ക് എന്തും പറയാം, ആ വെള്ളത്തെ സംബന്ധിച്ച് നീ അർത്ഥം പറ, ചിന്തിച്ചുകൊണ്ടി, നിങ്ങൾ മിണ്ടില്ല, വെള്ളത്തെ സംബന്ധിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരിക്കണം, മരണം വരെ ചിന്തിച്ചു കൊണ്ടിരിക്കണം റസൂലേ. ഇതാണ് വളരെ ഗൗരവപ്പെട്ട വർത്തമാനമാണ്. റസൂൽ അതിന് ചിന്തിക്കാൻ അറിയില്ലായിരുന്നു, നിങ്ങൾ കേൾക്കുന്നില്ല, റസൂലിന് ചിന്തിക്കാൻ അറിയില്ലായിരുന്നു. റസൂലിന് ബീബറല്ലായിരുന്നു, ഒച്ചത്ത് പറയേണ്ട പൊർണമുള്ളവരൊന്നും കേൾക്കരുത്. റസൂലിന് ബീബറല്ലായിരുന്നു, റസൂലിന് ബീബറല്ലായിരുന്നു.
H2O രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട പരമാർത്ഥം സത്യം യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ റസൂലിന് അറിയുമായിരുന്നില്ല ശരിയോ തെറ്റോ അറിയാനോ അറിയായിരുന്നോ റസൂലിന് അറിയില്ലായിരുന്നു അതാണ് അതിൻ്റെ പരമാർത്ഥം റസൂലിന് അറിയില്ലായിരുന്നു എന്നിട്ടും അള്ളാഹ് പറയുകയാണ് നീ അതിനെപ്പറ്റി പഠിക്കുമോനെ ചിന്തിക്കുമോനെ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം റസൂലിന് അറിയുന്നത് പോലെ റസൂല് ചിന്തിക്ക നമ്മക്കാവുന്നത് പോലെ പറയൂ നമ്മൾ ചിന്തിക്ക ഖുർആന്റെ പ്രത്യേകത അതാണ് എന്താ പ്രത്യേകത ഓരോരുത്തർക്ക് അറിയുന്നത് പോലെ ചിന്തിച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഖുർആൻ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ആ വെള്ളത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു റസൂൽ ചിന്തിച്ച എന്തായിരിക്കും ഉപരിലോകം എന്താ പറഞ്ഞു ഒന്നും പറയും എന്താ ഉപരിലോകം എന്ന് പറയാൻ കാരണം സമാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉയർന്നു എന്നാണ് ഒന്നുകൂടി പറയും സമാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉയർന്നു നമ്മളെ നാട്ടിൽ ഒരു പെണ്ണുണ്ട് ആയിഷ ബീവിന്റെ ഒക്കെ സഹോദരിയാ എന്താ പേര് എന്നറിയോ നമ്മളെ നാട്ടിലുണ്ട് ആയിഷ ബീവിക്ക് ഒരു സഹോദരിയും ഉണ്ട് എന്താ പേര് എന്നറിയോ നേബി നമ്മളമ്മ ആയിഷ ബീവിക്ക് ഒരു സഹോദരി ഉണ്ട് പേര് അറിയും ഒച്ചത്തിൽ അസ്മ 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 എവിടുന്ന് വന്നതാ സമ എന്ന വാക്കിൽ നിന്ന് വന്നതാ അപ്പൊ സമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വേം പറയണം ഉയർന്നു അപ്പൊ അസ്മ എന്ന് പറഞ്ഞാലോ അസ്മ ഏറ്റവും ഉയർന്ന പെണ്ണ് സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഏറ്റവും നല്ല അല്ലേ ഉയർച്ച ഔന്നിത്യം പുലർത്തുന്ന പെണ്ണാണ് ഇവൾ അതാണ് അസ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ അപ്പൊ സമ ഉയർന്നു എന്നാ അപ്പൊ സമാവിൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഉയർന്ന ഭാഗം അതിനോട് ഞാൻ എന്ത് പറഞ്ഞത് ഉപരിലോകം ഉപരിലോകം ഉയർന്ന ഭാഗം ഉപരിലോകം വെള്ളം എവിടുന്നാ വരുന്നത് മുകളിലുള്ള ആ മേലാപ്പിൽ നിന്നാണോ ആ വെളുത്ത അല്ലെങ്കിൽ നീല മേലാപ്പിൽ നിന്നാണോ വെള്ളം വരുന്നത് ഏടുന്നാ വെള്ളം വരുന്നേ അത് നമ്മളെ തൊട്ടടുത്താണ് കാർമേഘത്തിൽ നിന്നാണ് കാർമേഘം ആകാശത്ത് ഫിറ്റ് ചെയ്ത സാധനമല്ല ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാധനമാണ് മേഘം ആടിന് അങ്ങോട്ട് ഒരുപാട് പോകാനുണ്ട് മേഘത്തിലേക്ക് കുറച്ചേ പോകാനുള്ളൂ വിമാനത്തിലൊക്കെ പോകുന്ന ആളുകൾക്ക് ചിലപ്പം മേഘം താഴെ കാണാം മഴമേഘമല്ല മേഘങ്ങളൊക്കെ താഴെ കാണാം അത് പിന്നെ അടുത്താ ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ മുകളിലായിരിക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ മുകളിലായിരിക്കും മേഘം ഉണ്ടാവുക ആ മേഘത്തിൽ നിന്നാണ് എന്ത് ചെയ്തത് വെള്ളത്തെ നിങ്ങൾ കറക്കി തന്നത് അത് ആകാശത്ത് ഫിറ്റ് ചെയ്തതായിരുന്നെങ്കിൽ അത് സഹാബാകുമായിരുന്നില്ല സഹാബ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം നിങ്ങൾ ഇവിടെ ഉണ്ടോ സഹാബിൻ എന്ന് പറഞ്ഞ അർത്ഥം മേഘം ഒന്നും പറയാ ബസ്ക സഹാബിൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം മേഘം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ആകാശത്തിൽ ഫിറ്റ് ചെയ്ത ഒരു സാധനമായിരുന്നുവെങ്കിൽ അത് മേഘമാകുമായിരുന്നില്ല അത് സഹാബാകുമായിരുന്നില്ല എന്താ അർത്ഥം സഞ്ചരിക്കുന്നത് സഹാബിൻ എന്ന് പറഞ്ഞാൽ അത് അർത്ഥം പറ സഞ്ചരിക്കുന്നത് സഹബ എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ പോലെ അല്ല ഉച്ചിനെ പോലെ മെല്ലെ മെല്ലെ സഞ്ചരിക്കുക എന്നാണ് സഹബ എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അന്നൽ ജിബാൽ പർവ്വതങ്ങൾ മറ സഹാബി യമുറു മറ സഹാബി മേഘത്തിൻ്റെ ആ രൂപത്തിൽ തന്നെ പർവ്വതങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ ഉണ്ടോ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്താ കാര്യം മേഘം സഞ്ചരിക്കുന്നു പിന്നെയോ
പർവ്വതം സഞ്ചരിക്കുന്നു ഗംഭീരം. അതൊക്കെ ഇനിയും പഠിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്, ഇനിയും കണ്ടെത്തേണ്ട ഗവേഷണ പഠനങ്ങൾ നടത്തേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ആകാശത്ത് നിന്നല്ല, ഉപരിലോകത്ത് നിന്ന് അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം. അവിടെ എങ്ങനെ വെള്ളം എത്തി? ഒന്ന്, അവിടെ എങ്ങനെ വെള്ളം എത്തി? രണ്ട്, അവിടെ എങ്ങനെ വെള്ളം നിൽക്കുന്നു? കാരണം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് എന്ത്, പറയൂ, വെള്ളം. ആ വെള്ളം എങ്ങനെ 4 കിലോമീറ്റർ മുകളിൽ അവിടെ എങ്ങനെ നിൽക്കുന്നു? അത് എങ്ങനെ സഞ്ചരിക്കുന്നു? അത് എങ്ങനെ വെള്ളം മേഘങ്ങൾ വിഘടിപ്പിക്കപ്പെടുന്നു? അത് എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു? അത് എങ്ങനെ മേഘ വിസ്ഫോടനം ഉണ്ടാവുന്നു? ഇപ്പോഴത്തെ പുതിയ ടേം അല്ലേ, മേഘ വിസ്ഫോടനം എങ്ങനെ ഉണ്ടാവുന്നു? അതിനെ സംബന്ധിച്ചൊക്കെ അലം തറ പറഞ്ഞുടി, ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അതിന് അങ്ങനെ അറിഞ്ഞ് മരിച്ചാലും ചിന്തിച്ചാൽ തീരൂലാന്ന് അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മരിച്ചാലും തീരൂലാന്നാ. അതുകൊണ്ട് അത്രയും ചിന്തിക്കാനുണ്ടെന്ന് ചിന്തിക്കങ്ങായി ഓരോരുത്തരോടും പറയുകയാണ് പടച്ചമ്പുരാൻ. എനിക്ക് തലച്ചോറ് എന്നായന ചിന്തിക്കാൻ വേണ്ടി അതാ. അപ്പൊ അവിടെ എങ്ങനെ വെള്ളെത്തി പറഞ്ഞൂടി, നിങ്ങൾ പറയൂ. കടലിൽ നിന്ന് നീരാവിയായിട്ട് പോയതാണ്, കടലിൽ നിന്ന് നീരാവിയായിട്ട് പോയതാണ്. നമുക്കിവിടെ സൗദി അല്ല അറബിക്കടൽ എടുക്കാം. അറബിക്കടലിൻ്റെ ഒരു കരയിൽ കേരളമാണ്, മറുകരയിലോ സൗദി അറേബ്യയാണ്. ഉറപ്പിച്ചോ, നിങ്ങൾ ഇവിടെ ഉണ്ടാവണേ സൗദി അറേബ്യയാണ്. ഏറ്റവും കൂടുതൽ വെയിലും ചൂടുമുള്ള പ്രദേശം ഏത്? നിങ്ങൾ പറഞ്ഞോടി വേഗം, സൗദി അറേബ്യയാണ്. ഉറപ്പിച്ചില്ലേ, ചൂട് അതിനേക്കാൾ കുറഞ്ഞ പ്രദേശമാണെന്ത് കേരളം. എങ്ങനെയാണ് മുകളിലേക്ക് വെള്ളം പോകുന്നത് കടലിൽ നിന്ന്? പറഞ്ഞോടി, ചൂടുകൊണ്ട് അല്ലേ, സൂര്യൻ്റെ താപം കൊണ്ട്, ചൂടുകൊണ്ട്, ഊഷ്മാവ് കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ വെള്ളം നീരാവിയായി പോകുന്ന സ്ഥലം ഏതാണ്? ഒച്ചത്ത് പറയൂ. സൗദി അറേബ്യയാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. ഏറ്റവും കുറഞ്ഞ, അതിനേക്കാൾ കുറഞ്ഞ സ്ഥലം നീരാവിയായി പോകുന്ന സ്ഥലം ഏതാണ്? കേരളമാണ്. അപ്പം നമ്മളെ കേരളത്തിൻ്റെ മുകളിൽ മേഘം എന്തായിരിക്കും? കുറവായിരിക്കും. സൗദിൻ്റെ മുകളിൽ മേഘത്തിലുണ്ടാവും വളരെ കൂടുതലുണ്ടാവും. ഏറ്റവും കൂടുതൽ മഴ കിട്ടേണ്ടുന്ന സ്ഥലം ഏതാ? സൗദി അറേബ്യ. എന്തുകൊണ്ട്? അവിടെയാണ് കൂടുതൽ കാർമേഘങ്ങളുള്ളത്. എന്നിട്ട് ആടെ എത്രയാ മഴ പെയ്യുന്നത്? എന്താ മിണ്ടാത്തേ, കൊല്ലത്തിൽ ഒന്നോ രണ്ടോ? കേരളത്തിൽ കാർമേഘം കുറവാണ്, കാരണം ചൂട് കുറവാണല്ലോ. പക്ഷേ കേരളത്തിൽ എന്തുണ്ട്? മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? 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 എന്തുകൊണ്ട് മഴ പെയ്യുന്നത്? എന്തുകൊണ്ട് കാർമേഘം വിഘടിക്കുന്നത്? എന്തുകൊണ്ട് മേഘ വിസ്ഫോടനം? എന്തുകൊണ്ട്? 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 എന്തുകൊണ്ട് ചിന്തിക്കണം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. നീ ചിന്തിക്ക്. 2 കൊല്ലം മുമ്പ് കേരളത്തിൽ കൂടുതൽ മഴ പെയ്തു, ശരിയെന്നല്ലേ? ആബു 2 പ്രാവശ്യം വെള്ളം കയറി, അങ്ങനൊക്കെ വിചാരിക്കാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ടു മുമ്പേ കൂടുതൽ എന്തായി ഉണ്ടാവണം? നീരാവി മുകളിൽ പോയി ഉണ്ടാവണം. പക്ഷെ അന്ന് അത്ര കടുത്ത ചൂടൊന്നും ഇല്ലായിരുന്നു, എന്നിട്ടും മഴ കൂടുതൽ പെയ്തു. എഴുന്ന ആ വെള്ളം വന്ന് ഇവിടുന്ന് പോകുന്ന വെള്ളത്തിൻ്റെ ഗാലൻ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ അളവ് പറയല്, ഇത്ര ഗാലൻ വെള്ളമാണ് നീരാവിയായി പോയത് എന്ന്. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വെള്ളം ഇറങ്ങുന്നുണ്ട്, മഴയായി വർഷിക്കുന്നുണ്ട്. ചിലപ്പം കൂടുതൽ മഴ പെയ്യും. എന്തുകൊണ്ട്? ചങ്ങായിമാർ പറയാണ്, എവിടുന്ന വെള്ളം വരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ഒന്നുകൂടിയും കേൾക്കട്ടെ. നല്ല നീരാവി, നല്ല പതച്ച വെള്ളം, അത് ആറിത്തണുത്ത് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. നിങ്ങളെ അഭിപ്രായം എന്താ? ദിവസവും ഈ ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കല് എല്ലാ ദിവസവും എന്ന് വിചാരിച്ചോളൂ. എന്തായിട്ടുണ്ടാവുക? ഉണങ്ങിപ്പോവും.
എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നീരാവിയായി പോകുന്ന ഈ വെള്ളം നിരന്തരം പടച്ചവൻ മഴയായി ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ടും അത് ഉണങ്ങിപ്പോകുന്നില്ല, പുഷ്ടിപ്പെട്ട് വളരുന്നു. എന്തുകൊണ്ട്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളാണ് മുഴുവൻ മാലിന്യങ്ങൾ, അതും കൂടി വന്നാൽ പിന്നെ ഒന്നായിട്ട് ഉണങ്ങിപ്പോകും. മൂലകങ്ങൾ അവിടുന്ന് ആരോ കൂട്ടിക്കലർത്തുന്നു, അന്തരീക്ഷത്തുനിന്നല്ല. ഉപരിലോകത്ത് നിന്ന് ആരോ നൈട്രേറ്റും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ആ വെള്ളത്തിൽ കൂട്ടിക്കലർത്തുന്നുണ്ട്, അല്ലാതെ അന്തരീക്ഷത്തുനിന്ന് വരികയല്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നൈട്രജനെ കൂട്ടുന്ന വഴിയില്ല, വെള്ളത്തിന് കഴിയേയില്ല. നൈട്രേറ്റ് അപ്പുറത്തുനിന്ന് മോളിന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ആരാ കൂട്ടിച്ചേർക്കുന്നത്? ആരാ കൂടുതൽ വെള്ളം മറക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നിടത്ത് എന്തെങ്കിലും ശാസ്ത്രം, ഞാൻ ശാസ്ത്രം പഠിച്ച ആളല്ല, പക്ഷെ അത് പഠിക്കണമെന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്, പഠിച്ചാലും പഠിച്ചാലും തീരില്ല. അത്രയും ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് വെള്ളം. ഇനി പറയൂ, വെള്ളം ഇറങ്ങി അങ്ങനെ വിചാരിക്കുക, ഇതിൽ പറയുന്ന വിഷയം ഇനി പറയാൻ പോകുന്നത് നമുക്ക് അവസാനം പറയാൻ തോന്നുന്നു, ആട് ഗത്തിയില്ല. വെള്ളം ഇറങ്ങി, ഭൂമിയിൽ ഇറങ്ങി, എങ്ങനെ ഇറങ്ങുന്നു? ഒരുവട്ടം ഞാൻ പറഞ്ഞുണ്ട്, ഉച്ചത്തിൽ പരിക്കൊന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഒരു ഉണ്ട തുള്ളിക്കൊരു കുടം കണക്കെ, അത്രയൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു 10 മില്ലിഗ്രാം ഉള്ള സാധനം മതി. അത് 4 കിലോമീറ്റർ മുകളിൽ നിന്ന് മൂർദാവിൽ പതിച്ചാൽ അവിടെ ഓട്ടയായി പിന്നെ അവൻ്റെ മൂട്ട് കൂടി പുറത്തക്കങ്ങ് പോകും, അത്രയും ശക്തി ഉണ്ടാവുക, അത്രയും ശക്തി ഉണ്ടാവും. പക്ഷേ വെള്ളം എന്താവുന്നില്ല, നമുക്ക് തലയിൽ തലമണ്ടയിൽ ഒരു പരിക്കും പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഒച്ചത്തിൽ ആർക്കും പറയാം. നമ്മളെ ഇവിടെ പെട്രോൾ പമ്പിലുണ്ട്, പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് സേവ് പെട്രോൾ, പെട്രോള് രക്ഷ സൂക്ഷിക്കണം, എന്തെന്ന് നമ്മൾ പിന്നെ സംരക്ഷിക്കണം, അധികം നശിപ്പിക്കരുത്. എന്നിട്ട് പെട്രോൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന ഒരു ചിഹ്നമുണ്ട്, അതെങ്ങനെയാ? ഒരു കുടത്തിൻ്റെ ചിഹ്നമാണ്, ശരിയോ തെറ്റോ? അങ്ങനെയാ വെള്ളത്തുള്ളികളൊക്കെ ഇറങ്ങുന്നതായിട്ട് കാണിക്കാറുള്ളത്. മഴ പെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുടത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ മഴത്തുള്ളിയെ അവതരിപ്പിക്കുക. മാരകമായ തെറ്റാണത്, അങ്ങനെയല്ല മഴത്തുള്ളിയുള്ളത്, മറിച്ച് ഒരു പാരച്ചൂട്ടിൻ്റെ മോഡലിലാണ് മഴത്തുള്ളിയുള്ളത്. എങ്ങനെ? ഇങ്ങനെ വന്നിട്ട് പിന്നെ അടിഭാഗം കൂർത്തിട്ടാ, മോളിങ്ങനെ വികസിച്ച് പിന്നെ അടിഭാഗം കൂർത്തുകൊണ്ട്, റൗണ്ടിലല്ല, കുടത്തിൻ്റെ രൂപത്തിലും അല്ല, മറിച്ച് ഒരു കുടയുടെ രൂപത്തിലാണ് മഴത്തുള്ളികളെ പടച്ചോൻ എന്താക്കിയിട്ടുള്ളത്? ഭൂമിയിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? അന്തരീക്ഷത്തിൻ്റെ വായുവിൽ താങ്ങി 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 സ്പീഡ് കുറഞ്ഞ് 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 മനുഷ്യനോ ജീവികൾക്കോ ഒരു പരുക്കും പറ്റാതെയാണ് അള്ളാഹു ഓരോ തുള്ളി വെള്ളവും, കോടാനുകൂടി തുള്ളിവെള്ളങ്ങളുണ്ട്, ആ വെള്ളങ്ങളെ മനുഷ്യ തലമണ്ടക്കോ ജീവികളുടെ തലമണ്ടക്കോ ശരീരത്തിനോ ഒരു പരുക്കും പറ്റാതെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയൂ, എന്ത്? അൽഹംദുലില്ലാ അല്ലേ, സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളെ ഭാഷയെ പറഞ്ഞാൽ പറയൂ, മാഷാ അല്ലാഹ്. നിങ്ങൾ എന്താ മിണ്ടെടുക്കുന്നേ? പറയണ്ടേ? അൻസല അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. ഞാൻ അവിടെ നിർത്തുക, ഇനിയും അതിനെപ്പറ്റി ഒരു ലോഡ് പറയാനുണ്ട്, അമ്മ പിന്നെ പറയാം. ഇനി ഒന്നുകൂടി പറയാം, എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം. കടലിലെത്തി, എത്രയാ വെള്ളം കടലിൽ? കടലിൽ എത്ര വെള്ളം എന്നോ? ഇങ്ങനെ കുറച്ച് ചോദ്യം ചോദിക്കാൻ നിൽക്കാവോ? 71 point something ആണ് കടലിലുള്ള വെള്ളം, അത്രയും ശതമാനം. കിണറ്റിലും കുളത്തിലും പുഴയിലുള്ള വെള്ളം എത്രയാണ്? 29%. അപ്പൊ കൂടുതൽ ഏത് വെള്ളമാണ്? മിൽഹാണോ അല്ലെ മാഉൻ അദ്ബാണോ ഖുർആൻ ഉപയോഗിച്ചത്? മിൽഹ, ഉപ്പ് കലർന്ന വെള്ളമാണ് കൂടുതൽ ദുനിയാവിൽ, ഉപ്പില്ലാത്ത വെള്ളം കുറവാണ്. എന്നിട്ട് പറയൂ, എന്തിനാണ് പടച്ചോൻ ഉപ്പിട്ടത്? ആ, നമ്മൾ പറഞ്ഞു അത് പലപ്പോഴും, നാരങ്ങ ഉപ്പിലാണ് ഇടുക,
ഒരിക്കലും പഞ്ചാരയിൽ ഇടൂല. പഞ്ചാരയിൽ ഇട്ടാൽ പ്രശ്നമായി. ചക്കയും കപ്പയും അതേപോലെ തന്നെ മീനും ഉപ്പിലാണ് ഇടുക. ഉപ്പിലിട്ടാൽ വേണ്ടിയെന്നാൽ ഒരു കൊല്ലവും രണ്ടു കൊല്ലവും നിൽക്കും. അതേപോലെ വെള്ളം ഉപ്പിലിട്ട് പടച്ചോൻ, അതുകൊണ്ട് കേടിയിടൂല. നമ്മളെ കുളവും പുഴയും ഒക്കെ കുളമായി, ഒക്കെ കേടി വന്നു, മണമായി, കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി, കുളിക്കുന്നവർക്ക് ചൊറി വന്നു. കടലിൽ പോയാലോ ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ കടലിൽ മുഴുവൻ മാലിന്യങ്ങളും വന്നു ചേരുകയാണ്. എന്നിട്ടും കടൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അതിൽ ഉപ്പുള്ളത് കൊണ്ട്. ആരാണത് ചെയ്തത്? മനുഷ്യവർഗത്തിന് എന്നെന്നും കുടിക്കാനും കുളിക്കാനും നീരാവിയായി മുകളിലേക്ക് കൊണ്ടുപോവാനും എന്നിട്ടത് താഴേക്ക് കൊണ്ടുവരാനും പിന്നെയും നീരാവിയായി ആ വെള്ളം മുകളിലേക്ക് പോവാനും പിന്നെ നാടൊട്ടുക്ക് പഞ്ചായത്ത് തലത്തിൽ വേർതിരിച്ചുകൊണ്ട് ഓരോ ചെടിക്കും മനുഷ്യനും ജീവികൾക്കും ഒക്കെ ഇങ്ങനെ ശുദ്ധ വിതരണ പദ്ധതി സംവിധാനം പടച്ചമ്പുരാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക മഴയിലൂടെ. എന്നിട്ട് അറിയും, ആ പഞ്ചായത്തിൽ മഴ ഉണ്ടായിരുന്നു, നമുക്ക് മഴയല്ല. റോഡിൻ്റെ അപ്പുറത്ത് മഴ ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് മഴയല്ല. ജോസഫിൻ്റെ പറമ്പിൽ മഴ ഉണ്ടായിരുന്നു, മോമയ്ക്കാൻ്റെ പറമ്പിൽ മഴയല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് നോക്കി പടച്ചമ്പുരാൻ എല്ലായിടത്തും ഇങ്ങനെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുക. തിരമാലകളെ കൊണ്ട് വീണ്ടും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്തഫ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കൂ വെള്ളത്തെ സംബന്ധിച്ച് എന്ന് പടച്ചമ്പുരാൻ. അടുത്ത് പറയാം ബാക്കി പിന്നെ. ഇനിയുണ്ട് ഒരു ലോഡ്. അൻസല മിന സമാഇ മാഅൻ ഫസലകഹു. സലക മാനാഹു ഒച്ചത്തിൽ സലക അടിപൊളി. ദഖല സലക മാനാഹു ദഖല. അപ്പൊ രണ്ട് സംശയമായി, ദഖല എന്ത് സലക എന്ത്? പ്രവേശിച്ചു. പക്ഷെ ഇവിടെ അർത്ഥം പ്രവേശിപ്പിച്ചു എന്നാ കേട്ടോ, പ്രവേശിപ്പിച്ചു. അസലക്കയുടെ അർത്ഥമാണ് സലക്കക്ക, പ്രവേശിപ്പിച്ചു. ഫസലക്കഹു പറയണം, നിങ്ങൾ ഇങ്ങോട്ട് പറയണം. ഫസലക്കഹു ഒച്ചത്തിൽ അതിനെ, ഏതിനെ? മഴയെ, വെള്ളത്തെ. വെള്ളത്തെ പ്രവേശിപ്പിച്ചു. ഫസലക്കഹു വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചു, അള്ളാഹു പ്രവേശിപ്പിച്ചു. എവിടേക്ക് പ്രവേശിപ്പിച്ചു? യനാബിയ യനാബിയ ഉറവകളിൽ. യനാബിയ ഉറവകളിൽ. അപ്പൊ ഉറവ എന്നുള്ളതിന് എന്തു പറയും? അഴിന് വേറെ വാക്ക്, ഇത് വേറെ വാക്ക്. അഴിന് ഉറവ, അതൊരു പദമാണ്. ഈ യനാബി മറ്റൊരു വാക്കാണ്. യനാബി ഉറവകൾ എന്നാണ് അർത്ഥം. എനിക്ക് കിട്ടേണ്ടത് ഉറവ, അതിൻ്റെ മുഫ്രദ് ഏകവചനം. എനിക്ക് വലിയ സന്തോഷമാണ് ഈ പെണ്ണുങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് ഓരോ വാക്കും എഴുതിക്കൊണ്ടിരിക്കുക. ഞങ്ങളാ കൂട്ടർ ആണുങ്ങൾ ഒരൊറ്റ അക്ഷരവും എഴുതുന്നില്ല. അത് ഗംഭീരം തന്നെ, ഗംഭീരം തന്നെ. വരുന്നാഴ്ച കൊണ്ട് വരിക, ചോദിച്ചു നോക്കാം നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തബറുക്കില്ലേ കുറാഗ്രണ്ട്. ഒന്നുകൂടി പറയൂ, എൻ ബൂഴൻ. ശരിക്ക് ബോർഡിൽ എഴുതേണ്ടതാകുന്നു. നിങ്ങളൊക്കെ അക്ഷരപിശാജില്ലാതെ എഴുതുമോ എന്ന് എനിക്കറിയില്ല. എൻ ബൂഴൻ അർത്ഥം ഉറവ. യനാബിയുൻ ഉറവകൾ. ഐനുൻ ഉറവ. ഉഴൂനുൻ ഉറവകൾ. യനാബിയ ചില ഉറവകളിൽ അതിനെ പ്രവേശിപ്പിച്ചു. ഒന്നുകൂടി പറയും, ഇങ്ങോട്ട് നോക്കി. ഫസലക്കഹു യനാബിയ. അതിനെന്ത് ചെയ്തു പടച്ചമ്പുരാൻ? ചില ഉറവകളിൽ പ്രവേശിപ്പിച്ചു. അതിനെ പ്രവേശിപ്പിച്ചു, പ്രത്യേകമായി ആ വെള്ളത്തെ പ്രവേശിപ്പിച്ചു ഉറവകളിൽ. ശരിയായില്ലേ? ആ ഉറവകളിൽ ഉണ്ട് വെള്ളം. ഓരോ സ്ഥലത്ത് ഉറവകളിൽ പടച്ചോൻ വെള്ളത്തെ റെഡിയാക്കി വെച്ച്. നമ്മൾ കിണറുത്തി കുറെ അപ്പുറത്തെത്തിയപ്പോൾ ആടുന്ന് ഇങ്ങനെ ഒരു ഭാഗം ഒരു ചാലിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ്. പലതരത്തിലുള്ള ഉറവകളുണ്ട്. കട്ടിയിൽ വരുന്നുണ്ട്, കനിഞ്ഞ് കനിഞ്ഞ് വരുന്നതുണ്ട്. ഇങ്ങനെ നമ്മൾ പറയലുണ്ടല്ലോ, അതിനൊക്കെ പല പേരുകളും പറയലുണ്ടല്ലോ അല്ലേ. അങ്ങനെ പല ഉറവകൾ പല സ്ഥലത്തു നിന്ന് വരും. എൻ്റെ കിണറിലുള്ള ഉറവ എന്തായിരുന്നു? കനിവാണ് അങ്ങനെ പറയും നമ്മൾ ചിലപ്പം അല്ലേ. എൻ്റെ കിണറിൽ അങ്ങനെയല്ല, ഇഷ്ടം പോലെ വരികയാണ്. അപ്പുറത്തുള്ള ഉറവ് ഇപ്പുറത്ത് നിന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്, അപ്പൊ ഇഷ്ടം പോലെ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫസലകഹു യനാബിയ. അങ്ങനെ ചില ഉറവകളിൽ പ്രവേശിപ്പിച്ചു. നോക്കൂ, ആ 11 മീറ്റർ താഴ്ചയിൽ നമുക്ക് വെള്ളം കിട്ടുകയാണ്. ആടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? ആടെ വെള്ളം എന്താകുകയാണ് പറയ്, കെട്ടി നിൽക്കുക. എന്താ കെട്ടിക്കുന്നത്? അങ്ങോട്ട് താഴോട്ട് സ്ഥലമില്ലായിട്ട്, ഭൂമിക്ക് താഴോട്ട് സ്ഥലമില്ലായിട്ടല്ലേ ആ കിണറിൽ വെള്ളം കെട്ടിക്കുന്നത്.
ഞാൻ നിർത്തി. ആ ഭൂമിക്ക് ഇനി താഴ്പാന്ന് കോല് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്ഥലമല്ല. അതുകൊണ്ട് ആടെ നിൽക്കുക വെള്ളം. നിങ്ങളെ അഭിപ്രായം എന്താ? സ്ഥലമല്ലായിട്ടല്ല, പിന്നെന്താ ആടെ നിൽക്കുന്നത്? എന്താ കാര്യം? പാറ വിരിച്ചുണ്ട്, അടിയിൽ പാറ വിരിച്ചുണ്ട്. അത് നമ്മളിപ്പോ അതിൻ്റെ അടിയിൽ പോയാൽ പാറ ഉണ്ടാവും, ആടെ വിരിച്ചാ ആടിന് അങ്ങോട്ട് വെള്ളം പോകൂല, ആടെ നിൽക്കും. ഇനി ആ പാറയും തുറന്ന് ചെലോല് പോവും, അതിൻ്റെ അപ്പുറത്ത് വേറെയും വെച്ചിട്ടുണ്ട് വെള്ളോ. അപ്പോ അതിനെന്താ പറയുക? എന്ത് വെള്ളം എന്നാ പറയുക? നമ്മള് ഭൂഗർഭജലം അല്ലേ, ഭൂഗർഭജലം എന്ന് പറയും. അവിടുന്ന് കൊണ്ടുവരും നമ്മള്, പാറയും തുറന്ന് പിന്നെയും അങ്ങോട്ട് പോയാൽ ആടെയും കൊണ്ടുവച്ചു കുറെ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉറവകളാക്കി പടച്ചമ്പുരാൻ എന്ത് ചെയ്താണ് വെള്ളം അവിടെ തടഞ്ഞു നിർത്തിയതാണ്. അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും വെള്ളത്തെ എന്ത് ചെയ്തു? പറയ്, തടഞ്ഞു നിർത്തി. ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്ന്, അലം തറ ചിന്തിക്കണം എന്ന്. വളരെ ഗൗരവപ്പെട്ട വർത്തമാനമാണ്, ചിന്തിച്ചോളൂ. ചിന്തിച്ചാൽ കയ്യും കണക്കും കിട്ടൂല, അങ്ങനല്ല അറിയാം, അറ്റം കിട്ടൂല. അതാണ് ഇനി ഏറ്റവും മഹാ അത്ഭുതം. എന്താ? സാധാരണ തായോട്ടാണ് വെള്ളം പോവുക, റെഡിയോ തെറ്റോ? തായോട്ടല്ലേ വെള്ളം പോവുക? ആ വെള്ളം മഴ പെയ്താൽ എന്താവും? തായോട്ട് തായോട്ട് പോവും, ഒരിക്കലും എന്ത് ചെയ്യൂല, മേലോട്ട് മേലോട്ട് പോകൂല, ഉറപ്പാ. പക്ഷെ പൂനൂർ പുഴയുടെ ഉത്ഭവം എവിടെയാ? ഏ, മലിന്റെ മോളില്. ആടെന്താ ഉള്ളു? ഉറവ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്തായിരുന്നു? വെള്ളം എങ്ങോട്ടാ പോകുന്നാ? തായോട്ട് തായോട്ട് പോകുന്ന. അപ്പൊ മഴ പെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ എന്തായിണ്ട്? അമരാട് മലിന്റെ മോളില് മോളിലോട്ട് മോളിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കരിഞ്ചോലയിൽ അവസാനം എന്തുണ്ടായി? വെള്ളം കയറി 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 പെയ്ത് 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 കരിഞ്ചോലയിൽ അവസാനം എന്തുണ്ടായി? വെള്ളം മുകളിലോട്ട് മുകളിലോട്ട് കയറി. അവസാനം എന്ത് ചെയ്തു? ഉരുൾ പൊട്ടി പുറത്തു ചാടി. ശരിയോ തെറ്റോ? ആരാണ് മുകളിലേക്ക് വെള്ളത്തെ പറഞ്ഞയച്ച്? ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി, മൂത്തൂറ്റിക്കൽ. വെള്ളം ഇങ്ങനെ പൈപ്പ് കൂടെ വരിക, വെള്ളം ഇങ്ങനെ പാത്രത്തിലേക്ക് നിറഞ്ഞിങ്ങനെ തുളുമ്പുക, പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് പിന്നെ ആടിന് ചാലിട്ടിട്ട് കണ്ടിൻ അല്ല പിന്നെ ഈ തെങ്ങിൻ്റെ തടത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ ചൂടാ, ഇത്രയും നല്ല വെള്ളം. രണ്ട് പ്രശ്നമുണ്ട്, ഒന്ന് വെള്ളം തൂർത്ത് ഉപയോഗിക്കുക, രണ്ടാമത്തേത് ആ കറണ്ട് ചാർജ് എത്ര അടക്കേണ്ടി വരും നിങ്ങൾക്ക്? ഇടക്കിടക്ക് ഇങ്ങനെ മോട്ടർ ഇടേണ്ടി വരൂലേ? ഞങ്ങനെ തുറച്ച് ഇങ്ങനെ നോക്കിയിട്ടറിഞ്ഞ് എനിക്ക് എന്തിൻ്റെ ചൂടാ അമ്മാവൻ. എന്താ കാര്യം? ഇത് അമരാടിൻ്റെ മോളിന് വരുന്ന വെള്ളമാ മോനെ. ആടൊരു പൈപ്പ് ഇട്ടതാ ഉറവേല്, യനാബിയിൽ, യമ്പൂൾ. അവിടുത്തെ പാറപ്പൊത്തിൻ്റെ അടുത്തുള്ള ഒരു യമ്പൂഴിൽ അവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പുരയിലേക്ക് ഇങ്ങോട്ട് വെച്ചാ അത് അലാത്തൂല, നോൺ സ്റ്റോപ്പാ, നോൺ സ്റ്റോപ്പ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ശരിയല്ലേ? ആനകളൊക്കെ അങ്ങോട്ടാണ് വരിക, ആടുന്ന് കുടിക്കും. ആനകൾ കുടിച്ചതിൻ്റെ ബാക്കി ആരും കുടിക്കും? പറയ്, മനുഷ്യന്മാരും കുടിച്ചുകൊണ്ടിരിക്കും. ഫസലക്കഹു യനാബിയ, അർത്ഥം പറയ്. ചില ഉറവകളിൽ ആ വെള്ളത്തെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ പ്രവേശിപ്പിച്ചു. മനസ്സിലായോ? മോളും വെച്ചു, പറയ്, താഴത്തും വെച്ചു. അതിനാ മോളിൽ കൊണ്ടുവച്ച്, മോളിന് തായോട്ടേ വെള്ളം പോകൂ. അതുകൊണ്ട് അവിടുന്ന് ഒരു ചാല്, അവിടുന്ന് ചെറിയൊരു തോട്, അപ്പുറത്തുനിന്ന് ആ തോട് മൂന്നാലെണ്ണം ഒരുമിച്ച്, എന്നിട്ട് ഒരു പുഴ, എന്നിട്ട് ആ പുഴയിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഇങ്ങനെ പോയി. സമയം എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഇങ്ങനെ പോയി അവസാനമായിട്ട് ചേർന്നു കടലിലേക്ക് എത്തിച്ചേർന്നു. എത്തുന്ന ആ വഴിക്കുള്ള എല്ലാ സ്ഥലത്തും വെള്ളം കൊടുത്തു പടച്ചമ്പരാൻ. നമ്മൾ കനാലൊക്കെ ഉണ്ടാക്കി നോക്കി, എന്നിട്ട് അടി എത്തുന്നില്ല. പടച്ചോം വലിയ കനാലൊക്കെ കെട്ടി റെഡിയാക്കിയിട്ട് നാടൊട്ടുക്ക് വെള്ളം ഇങ്ങനെ അങ്ങനെ പുഴയും തോടും ഒക്കെ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫസലക്കഹു, പറയൂ, യനാബിയ. അതേ നമ്മൾ നിർത്തണം എന്നാ പറയുന്നത്. ഫിൽ അർലി, ഭൂമിയിൽ ചില ഉറവകളിൽ ആ വെള്ളത്തെ പ്രവേശിപ്പിച്ചു. പിന്നെ സുമ്മ യുഹ്രിജു ബിഹി, നമ്മൾ വേഗം നിർത്തിക്കാളാ. യുഹ്രിജു അഖ്റജ, പുറപ്പെടുവിച്ചു, ഇവിടത്തെ അർത്ഥം ഉൽപാദിപ്പിച്ചു. ബിഹി, എന്തുകൊണ്ട്? ആ വെള്ളം കൊണ്ട് ഉൽപാദിപ്പിച്ചു. സർആൻ, കൃഷി. ശരിക്കതിൻ്റെ അർത്ഥം നമ്മളെ പിന്നെ തിന്നുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ്, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾക്കാണ് സർ എന്ന് പറയാം. അപ്പൊ സർആൻ ഈ പിന്നെ ഇതിന് പറയൂല. എന്തിന്? പനക്ക്, അല്ലെങ്കിൽ തിന്നാത്ത സാധനങ്ങളില്ലേ, റബ്ബർ, അതിനൊന്നും പറയില്ല. സർ എന്നറിഞ്ഞാൽ കൃഷിയായിട്ട് ചെയ്യുന്നത് എന്താണോ അത്, നമ്മളെ തേക്ക്, അതിനൊന്നും പറയൂല. ശരി, സർആൻ മുഖ്തലിഫൻ,
അത് ഒരുപാട് പറയേണ്ട പദമാണ്. അത് നമ്മൾ നിർത്തിവെക്കുക. ഇഖ്തിലാഫ്, ഖിലാഫ്, ഖാലഫ, മുഖ്ലിഫ്, ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പറയുക. ഹൽഫ്, ഖലീഫത്ത്, ഇതൊക്കെ ഇമെന്ന് വരണ്ട. അൽവാൻ, നിറം, അതിലൊരു പ്രശ്നവും കൂടി ഉണ്ട്. നിറം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ലൗ, ഇനം എന്നുകൂടി അർത്ഥമുണ്ട്. നിറം എന്നും അർത്ഥമുണ്ട്, പിന്നെ ഇനങ്ങൾ. അപ്പൊ മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത ഇനങ്ങൾ, അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല അർത്ഥം. വ്യത്യസ്ത നിറങ്ങളെക്കാളും ഏറ്റവും പ്രധാന അർത്ഥം എന്താണ്? വ്യത്യസ്ത ഇനങ്ങൾ, വ്യത്യസ്ത തരം സസ്യങ്ങളെയും പിന്നെ കൃഷികളെയും നമ്മൾ ആ വെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചു. സുമ്മ യഹീജു, പിന്നെന്താവുകയാണ്? അത് വാടുകയാണ്, ഉണങ്ങുകയാണ്. സുമ്മ യഹീജു ഫതറാഹു, പോയോ? തറാ തുടങ്ങി അങ്ങനെയായിരുന്നു. ഏതിനെ? ആ ചെടിയെ നിനക്ക് കാണാം. മുസ്ഫറൻ, മഞ്ഞ നിറമാവുന്നത് നിനക്ക് കാണാം. ഫതറാഹു, ആ ചെടിയെ മഞ്ഞ നിറമാവുന്നത് നിനക്ക് കാണാം. സുമ്മ യജ്അലുഹു, പിന്നെ അതിനെ അവനാക്കുന്നു. ഏതിനെ? ആ ചെടിയെ അവനാക്കുന്നു. അതാ ഹുതാമൻ, പൊടിയാക്കി മാറ്റുന്നു. കേട്ടിയത് പറയുന്ന, പണ്ട് പഠിച്ചത് ഇങ്ങനെ വരുന്നുണ്ട്. ഹത്തമ, പൊടിച്ചു. മഹത്തമ, പൊടിമില്ല്. ഹുത്തമ്മ, പൊടിക്കുന്ന സ്ഥലം. ഏതാ സ്ഥലം? ഹുത്തമ്മ, ഹുത്തമ്മ, ഹുത്തമ്മ അറിയുമോ? അതിന്റെ ബാക്കി എന്താ? നാറുല്ലാഹിൽ മൂഖദ, വമാ അദ്രാക മൽ ഹുത്തമ്മ, പൊടിക്കുന്ന സ്ഥലത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമോ? നാറുല്ലാഹിൽ മൂഖദ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ തീയാണത്. മനസ്സിലായില്ലേ? ഏടാ സ്ഥലം? നരകം. നരകത്ത് കിട്ടിയാലോ? തവിട് പൊടി. അതതിന്റെ അർത്ഥം. അപ്പൊ മുഴുത്തമ്മ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തവിട് പൊടിയാക്കുന്ന സ്ഥലം. നരകത്തിൽ ഒരാളെ കിട്ടിയാൽ എന്തായി പോയി? ഓൻ തവിട് പൊടിയായി. അതാ അർത്ഥം. സുമയ്യ ജാലുഹു ഹുതാമൻ, ഇന്ന ഫീ ദാലിക, അതിലുണ്ട്. ലദിക്റോ, ചിന്തിക്കാൻ മാത്രം കാര്യങ്ങളുണ്ട്. ശരിയോ തെറ്റോ? നമ്മൾ എടിയെത്തിയില്ല. നമ്മളൊരു 10% പറഞ്ഞു. അറിയുന്നതിൻ്റെ 10% ഞാൻ പറഞ്ഞില്ലോ തുടക്കത്തിൽ. ഇനി 90% നമ്മൾ പറയാനുണ്ട്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്തെത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ കാര്യം? നമുക്കറിയുന്നതിനേക്കാളും 100 ഇരട്ടിയോന്ന് പറയാനുണ്ടാവും വെള്ളത്തെ സംബന്ധിച്ച്. ഇന്ന ഫീ ദാലിക ലദിക്റോ, ചിന്തിക്കാൻ മാത്രം കാര്യങ്ങളുണ്ട്. ആർക്ക്? ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്. ബുദ്ധിയുള്ളവർക്ക്. ഒരു മുത്തഖി എന്നാണോ ഉപയോഗിച്ചത്? ലിൽ മുഅ്മിനി എന്നാണോ ഉപയോഗിച്ചത്? മുഅ്മിനുകൾക്ക് ചിന്തിക്കാനുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെയോ? ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുണ്ട് എന്നാ. അപ്പൊ എന്താ പറയാൻ ചെയ്യുന്നത്? ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ഓല് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരാ. പിന്നെ മനുഷ്യന്മാർക്ക് മൂക്കൊണ്ട് ചിന്തിക്കാൻ കഴിയോ? ലുബ് കൊണ്ടാ ചിന്തിക്കാൻ കഴിയ. ലുബുൻ കാമ്പ്, ഒന്നും പറ ലുബുൻ. അതിൽ നിന്നാണ് ആര് വന്നത്? അൽബാബ് വന്നത്. ലുബുൻ നാറജി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൊപ്പര. നിങ്ങളിട്ടതാ ഇത്. ലുബുൻ നാറജിൽ എന്താ അർത്ഥം? കൊപ്പര, അതാണ്. അപ്പൊ ലുബുൻ കാമ്പ്. അപ്പൊ തലയില് കാമ്പ് ഉണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പൊ തലയില് ബുദ്ധി ഉണ്ടാവുക, മനസ്സിലായില്ലേ? അതാണ്. ആ ബുദ്ധി ഉപയോഗിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹ് എപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ബുദ്ധി എന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് തലച്ചോർ എന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ചില മനുഷ്യന്മാർ ഇപ്പൊ പറയാൻ തുടങ്ങിക്ക്, ചിന്തിക്കണ്ട. നമ്മളെ ചെയർമാൻ, ചിന്തയുടെ ഇസ്ലാം എന്നാണ് പുസ്തകത്തിന്റെ പേര് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ചിന്തിക്കുക, അങ്ങനെ തന്നെയാ പറയേണ്ടത്. ഇസ്ലാമിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് മുന്നേറണം. ഖുർആനെ പറ്റിയും ചിന്തിച്ചു മുന്നോട്ട് പോകണം. ഹദീസിനെ പറ്റിയും ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ചിന്തയെ പണയപ്പെടുത്താതെയും ചെതലരിക്കാതെയും, ഒന്നുകൂടി പറ, ചിന്തയെ പണയപ്പെടുത്താതെയും, പിന്നെയോ? എന്താ സംഭവം? ഉപയോഗിക്കാനൊന്നാ ചെതലരിക്കൂലേ? അതാ പറഞ്ഞത്, ചിതലരിക്കാതെയും സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ള തന്ന മഹായന്ത്രമാണ് നമ്മുടെ തലച്ചോറെന്ന് ഓർമ്മിക്കുക. അതിലേറ്റവും പ്രധാനമായി എന്തിനെ പറ്റി ചിന്തിക്കുക പറയൂ? വെള്ളത്തെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിൻ്റെ വിതരണ സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിൻ്റെ സംരക്ഷണ സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിൻ്റെ അവതരണ ഇറക്കുന്ന
രൂപത്തെ പറ്റിയും ശൈലിയെ സംബന്ധിച്ചും ചിന്തിക്കുക. ചിന്തിച്ചാൽ ഒരറ്റവും കിട്ടില്ല, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. എന്ത് അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെയാണ്, അങ്ങനെ ചിന്തിച്ചാൽ അവസാനം അവനിങ്ങനെ ജനിക്കുക, അവനിങ്ങനെ തിന്നുക, അവനിങ്ങനെ വലുതാവുക, അവൻ്റെ തലയൊക്കെ ഇങ്ങനെ നല്ല പുഷ്ടിപ്പെട്ട്, താടിയൊക്കെ ഇങ്ങനെ വളർന്ന്, കറുത്ത് ഇങ്ങനെ 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 നിബിഡമായി വളർന്ന്, എന്ത് രസാ അവൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ, കണ്ടോ എന്തോ മുടി, നിറച്ചും മുടിയാ, പെണ്ണുങ്ങളൊക്കെ പറയണ്ടോ എന്ത് നീണ്ട മുടിയാണ്, കാർക്കൂന്തൽ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ വലുതായി ഉഷാറാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വെളുപ്പൊക്കെ ഇങ്ങനെ പുറത്താടുക, പിന്നെ അതിങ്ങനെ മഞ്ഞാവുക, അല്ല മഞ്ഞല്ല, പിന്നെയോ വെളുപ്പാവുക, പിന്നെ അതിങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒടിഞ്ഞ് തടിഞ്ഞ് ഇങ്ങനെ ഇടങ്കിലും കിടക്കുക, പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്താ ആവുക, ചൊവ്വ. ഏതുപോലെ ഏതുപോലെ ഒരു ചെടിയെപ്പോലെ, അത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും എന്ന് അങ്ങനെ എത്രമേൽ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നേറണം. അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ചിന്തിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതിലൂടെ നമ്മുടെ മനസ്സ് നിർമ്മലമാവും, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആരോഗ്യമുള്ളതാവും. അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ, അവൻ ഏൽപ്പിച്ചിട്ടുള്ള നോമ്പ് അല്ലെങ്കിൽ നമസ്കാരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും സമാധാനവും, പടച്ചോൻ്റെ അടുത്ത് വലിയ പ്രതിഫലവും. അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഉടുത്തുരുങ്ങുകയും ആവുന്നിടത്തോളം ഓരോ നിമിഷങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുക. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അങ്ങനെ ജീവിച്ചു മരിക്കാൻ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.